സിവിൽ സർവീസ് പരീക്ഷയിൽ 4 റാങ്ക് സ്വന്തമാക്കി കൊച്ചി സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാർ. നിലവിൽ IPS ട്രെയിനിംഗിലാണ് സിദ്ധാർത്ഥ്. കൊച്ചിയിൽ നിന്ന് AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 4 റാങ്ക് നേടിയ കൊച്ചി സ്വദേശിയായ സിദ്ധാർത്ഥ് രാംകുമാറിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. സിദ്ധാർത്ഥിന്റെ കുടുംബമാണ് നമുക്കൊപ്പമുള്ളത്. ഒരു വലിയ സർപ്രൈസ് എലമെന്റ് കൂടി ഇത്തവണ അദ്ദേഹത്തിന്റെ റാങ്കിൽ ഉണ്ട്, അദ്ദേഹത്തിന്റെ വിജയത്തിലുണ്ട്. എന്താണ് അതൊരു സർപ്രൈസ്? സർപ്രൈസ് എന്നുള്ളതെന്ന് വെച്ചാല് ഇയാള് പരീക്ഷ എഴുതിയിരുന്നു ഞങ്ങൾക്കറിയാം. പക്ഷെ പരീക്ഷ എഴുതി കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ വിചാരിച്ച അത്ര നന്നായിട്ടില്ല, അതുകൊണ്ട് IAS കിട്ടാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് എഴുതിയത്. IPS ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് തന്നെ ചേരുവാണെന്ന് പറഞ്ഞിട്ടാണ് IPSൽ പോയിട്ട് ചോദിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇതിൽ എഴുതി അതിൽ ഇങ്ങനെ നല്ല പോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ ഇത് നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇതിനെക്കുറിച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊന്നും പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യം പറഞ്ഞിട്ടില്ല, പരീക്ഷ എഴുതിയതും ഇല്ല പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സർപ്രൈസ്. ഓക്കെ, ഇത് എത്രാമത്തെ തവണയാണ്? സിദ്ധാർത്ഥ് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ എഴുതി, തവണ ഒന്നും കിട്ടിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത തവണ ഈ ടെലികോം സർവീസസിൽ കിട്ടി. അതിൽ കഴിഞ്ഞ ഒരു കഷ്ടിച്ചൊരു 6-7 മാസം കൂടെ ഉണ്ടായി, അപ്പോഴത്തേക്ക് IPS കിട്ടി. അപ്പോൾ പിന്നെ IPSലോട്ട് പോകണം വേണ്ടേ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞ് അതൊരു വർഷം അങ്ങനെ പോയി. പിന്നെ IPSൽ ചേർന്നു, അതും കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6 മാസമായി അവിടെ അക്കാഡമിയിൽ. അപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇത് വന്നത്. സിദ്ധാർത്ഥിന്റെ പഠനകാലമൊക്കെ എങ്ങനെ? ആർക്കിടെക്ട് ആണ്, മറ്റ് വിദ്യാഭ്യാസം? പുള്ളി ബേസിക്കലി ആർക്കിടെക്ട് ആണ്. ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും പഠിച്ചിട്ട് ഒന്നുമില്ല. അത് തന്നെയാണ് കാര്യമായിട്ട് സിവിൽ സർവീസ് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഉണ്ടായിരുന്നത്. സിദ്ധാർത്ഥിന്റെ അമ്മ കൂടിയുണ്ട്. പഠനകാലത്തിലൊക്കെ എങ്ങനെയായിരുന്നു? അയാള് പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കളി അതൊക്കെയാണ് അധികം ഇഷ്ടം. ക്രിക്കറ്റ് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ ഫ്രണ്ട്സായിട്ട് പോവാ അങ്ങനെയൊക്കെ. പഠനമൊക്കെ എവിടെയായിരുന്നു? ചിന്മയ വിദ്യാലയ വടുതല, റൈറ്റ് ഫ്രം LKG ടു 12th. പിന്നെ ഇതില് CAT ആർക്കിടെക്ചർ. സിദ്ധാർത്ഥ് നിലവിൽ ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്, IPS ട്രെയിനിങ്ങിൽ ഹൈദരാബാദ് ആണ്. അപ്പോൾ ഈ സിവിൽ സർവീസിലേക്കുള്ള ഒരു മോഹമൊക്കെ വന്നത് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്? അയാൾ 12th കഴിഞ്ഞിട്ടാണ് IAS എഴുതാന്നുള്ള ഒരു ഐഡിയ വന്നത്, അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ആദ്യം വെറുതെ കോളേജ് പഠിക്കുമ്പോൾ തന്നെ എഴുതി നോക്കി, അത് കിട്ടിയില്ല. പിന്നെ സെക്കൻഡ് ആയി ലീവ് ഒക്കെ എടുത്തിട്ട് ഇരുന്ന് പഠിച്ചു, അപ്പോഴാണ് ഇത് കിട്ടിയത്, ടെലികമ്മ്യൂണിക്കേഷൻ. IAS ഇത് കേരള കേഡർ തന്നെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അപ്പം അതിൽ സന്തോഷം. അതിൽ സന്തോഷം. സിദ്ധാർത്ഥിന്റെ സഹോദരൻ കൂടിയാണ് നമുക്കൊപ്പമുള്ളത്. എങ്ങനെയായിരുന്നു സഹോദരന്? കുറച്ചുകൂടി നന്നായിട്ട് അറിയായിരിക്കും പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ. അല്ല, സിദ്ധാർത്ഥ് കുറെ സെൽഫ് എഡ്യൂക്കേറ്റഡ് ആണ്. എന്നുവെച്ചാൽ സിദ്ധാർത്ഥ് ഡൽഹിയിൽ ഒരു മാസമായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്, മറ്റേ മെയിൻസിന് വേണ്ടി. അതല്ലാതെയുള്ള പഠിത്തം മുഴുവൻ സിദ്ധാർത്ഥ് ഓൺലൈൻ മെറ്റീരിയൽ അല്ലെങ്കിൽ പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് സിദ്ധാർത്ഥ് പഠിച്ചിരിക്കുന്നത്. അല്ലാതെ സിദ്ധാർത്ഥ് സ്പെഷ്യലായിട്ട് കോച്ചിങ് ഇതൊന്നും അധികം അയാൾ ആക്സസ് ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥ് വിളിച്ചോ ഹൈദരാബാദിൽ നിന്ന്? എങ്ങനെയാണ് പ്രതികരണങ്ങൾ? സിദ്ധാർത്ഥ് ഇപ്പൊ ഞങ്ങളിപ്പോഴാണ് ന്യൂസ് അറിയുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു, കാരണം സിദ്ധാർത്ഥ് ഇപ്രാവശ്യം പരീക്ഷ എഴുതിയാരും പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അമ്മയോ അച്ഛനോ ഞാനോ ആരും അറിഞ്ഞിട്ടില്ല സിദ്ധാർത്ഥ് ഇപ്രാവശ്യം പരീക്ഷ എഴുതിയതോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്ത കാര്യം പോലും ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം സംശയമായിരുന്നു, ഇപ്പൊ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമോ, ഇതിപ്പോ ഈ സിദ്ധാർത്ഥ് അല്ല ആ സിദ്ധാർത്ഥ് എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമോ എന്നൊരു സംശയത്തിലായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും വിളിച്ചു, കൺഫേം ചെയ്തു, വെരി ഹാപ്പി. ഓക്കെ, എന്തായാലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനമാണ് സിദ്ധാർത്ഥിനെ ഈ വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ 4th റാങ്കാണ് കൊച്ചി സ്വദേശിയായ സിദ്ധാർത്ഥിന് ലഭിച്ചിരിക്കുന്നത്. കുടുംബം അതിന്റെ സന്തോഷത്തിലാണ്. ക്യാമറമാൻ ഗോവിന്ദനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.